നമസ്കാരം, ഗുഡ് ന്യൂസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നിൽക്കുന്നത് കലാപകാരികൾക്കൊപ്പം. മണിപ്പൂരിലൂന്നി ഇടുക്കിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി രാഹുലെത്തി, ഒപ്പം പ്രിയങ്കയും. കൽപ്പറ്റയിൽ വൻ റോഡ് ഷോ. തകർന്നടിഞ്ഞ് പടുകൂറ്റൻ കെട്ടിടങ്ങൾ, തൈവാനി നടുക്കി ഭൂചലനം. പത്രിക സമർപ്പിക്കാൻ ആദ്യ ടോക്കൺ കിട്ടിയില്ല, പ്രതിഷേധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരു വാഹനം ഒറ്റ ഫാസ്ടാഗ് മാനദണ്ഡവുമായി കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. പൂർവേഷ്യൻ രാജ്യമായ തൈവാനിൽ 25 വർഷത്തിനിടെയുണ്ടായ ശക്തിയേറിയ ഭൂചലനം വൻ നാശനഷ്ടമാണ് വിതച്ചത്. ഇതുവരെ 4 മരണമാണ് സ്ഥിരീകരിച്ചതെങ്കിലും തകർന്നു വീണ ബഹുനില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിയത് ആശങ്ക ഉയർത്തുന്നുണ്ട്. 60-ലേറെ പേർക്ക് പരിക്കേറ്റു. തലസ്ഥാന നഗരമായ തായ്പേയ് സിറ്റിയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ദുരന്തവ്യാപ്തി കൂടാമെന്ന സൂചനയാണ് നൽകുന്നത്. വരും മണിക്കൂറുകളിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1999 2400 പേരുടെ മരണത്തിനിടയാക്കിയ 7.6 തീവ്രതയിലുള്ള ഭൂചലനത്തിനു ശേഷം ഇത്ര ശക്തമായ പ്രകമ്പനം ആദ്യമായാണ് ഉണ്ടാകുന്നത്. നിരവധി ബഹുനില കെട്ടിടങ്ങൾ നിലം പൊത്തിയതോടെ തായ്പേയ് സിറ്റിയിൽ പൊടിപടലം നിറഞ്ഞിരിക്കുകയാണ്. 7.4 തീവ്രതയിലുള്ള ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ തായ്വാനിലും ജപ്പാന്റെ ദക്ഷിണ മേഖലയിലും ഫിലിപ്പീൻസിലും സുനാമി മുന്നറിയിപ്പുണ്ട്. ദുരന്തത്തിൽ 4 പേർ മരിച്ചത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ആണെന്നാണ് വിവരം. മല കയറാൻ പോയ 3 പേർ തെറിച്ചു വന്ന പാറക്കല്ലുകൾ ഇടിച്ചു മരിക്കുകയായിരുന്നു. ഇതുവഴി പോകുകയായിരുന്ന ട്രക്ക് ഡ്രൈവറാണ് മരിച്ച 4-ാമത്തെയാൾ. വാഹനത്തിന് മുകളിലേക്ക് മണ്ണും പാറക്കല്ലും ഇടിഞ്ഞു വീഴുകയായിരുന്നു. റോഡുകളിലുണ്ടായ തടസ്സം ബുൾഡോസർ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം രംഗത്തുണ്ട്. വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന പ്രഖ്യാപനവുമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ. വയനാട് നേരിടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും ഉന്നയിക്കാൻ താൻ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 5 വർഷം മുൻപ് പുതിയൊരാളായി വയനാട്ടിലെത്തിയ തന്നെ വളരെ പെട്ടെന്ന് കുടുംബാംഗമായി മാറ്റിയ വയനാട്ടിലെ ജനതയ്ക്ക് രാഹുൽ നന്ദി അറിയിച്ചു. വൻ ജനാവലിയുടെ അകമ്പടിയോടെ നേതാക്കൾക്കൊപ്പം റോഡ് ഷോയുമായി എത്തിയാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ കളക്ടർ കൂടിയായ വരണാധികാരി ഡോക്ടർ രേണുരാജിനു മുൻപാകെയാണ് രാഹുൽ പത്രിക സമർപ്പിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ എന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഞാനിവിടെ നടത്തുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല. നിങ്ങൾ UDFന്റെ പ്രവർത്തകരാകട്ടെ, LDFന്റെ പ്രവർത്തകരാകട്ടെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നമ്മൾ സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവിഷയങ്ങളിൽ നാം ഒരുമിച്ച് പോകേണ്ടവരാണ്. പാർലമെന്റിൽ നിങ്ങളുടെ പ്രതിനിധിയായി ഇരിക്കുന്നത് ഒരു ബഹുമതിയായി ഞാൻ കാണുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം എന്റെ പാർലമെന്ററി ജീവിതം ധന്യമാക്കിയതിന് നന്ദി പറഞ്ഞ് രാഹുൽ. വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന കാര്യവും രാഹുൽ ഓർമ്മിപ്പിച്ചു. വയനാട് മണ്ഡലത്തിൽ UDF പ്രവർത്തകരെ ഇളക്കി മറിച്ച് റോഡ് ഷോ നടത്തിയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. AICC ജനറൽ സെക്രട്ടറി കൂടിയായ സഹോദരി പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ഇരുവരും തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് കൽപ്പറ്റയിലെത്തിയത്. ഹെലിപാഡിനു സമീപം തടിച്ചുകൂടിയ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് രാഹുൽ റോഡ് ഷോയ്ക്കായി പോയത്. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 1000-ക്കണക്കിന് UDF പ്രവർത്തകർ റോഡ് ഷോയ്ക്കെത്തി. വയനാടിനു പുറമെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും കൽപ്പറ്റയിൽ എത്തിയിരുന്നു. മദ്യനയ കേസിൽ അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് AAP. കെജ്രിവാളിന്റെ ശരീരഭാരം 4.5 കിലോഗ്രാം കുറഞ്ഞെന്നും AAP നേതാവും മന്ത്രിയുമായ ആതിഷി പറഞ്ഞു. അതേസമയം കെജ്രിവാൾ ആരോഗ്യവാനാണെന്നും ശരീരഭാരം കുറഞ്ഞിട്ടില്ലെന്നും തിഹാർ ജയിൽ അധികൃതർ വ്യക്തമാക്കി. കെജ്രിവാൾ കടുത്ത പ്രമേഹ രോഗിയാണെന്ന് ഡൽഹി മന്ത്രി ആതിഷി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യവാനായിരുന്നിട്ടും രാജ്യത്തിനു വേണ്ടി കെജ്രിവാൾ അഹോരാത്രം ജോലിയെടുക്കുകയാണ്. അറസ്റ്റിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരഭാരം 4.5 കിലോഗ്രാം കുറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ BJP അപായപ്പെടുത്തുകയാണ്. കെജ്രിവാളിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യവും ദൈവവും പൊറുക്കില്ലെന്നും അതിഷി എക്സിൽ കുറിച്ചു. ജയിലിലെത്തിക്കുമ്പോൾ 55 കിലോ ആയിരുന്ന കെജ്രിവാളിന്റെ ശരീരഭാരമെന്നും അതിനുശേഷം മാറ്റം ഉണ്ടായിട്ടില്ലെന്നും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണമാണെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ച രാവിലെ യോഗയും ധ്യാനവും കെജ്രിവാൾ ചെയ്തുവെന്നും അവർ പറഞ്ഞു. കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാര അളവിന് ഏറ്റക്കുറച്ചിലുണ്ടെന്നും 50-ന് താഴെ വരെ അളവ് കുറഞ്ഞെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് നിയന്ത്രിക്കാനായി മരുന്നുകളും പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കാനായി ഷുഗർ സെൻസറും ജയിലിലേക്ക് എത്തിച്ചിരുന്നു. വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ് ഉച്ചയ്ക്കും അത്താഴത്തിനും നൽകുന്നത്.
അത്യാഹിത സാഹചര്യങ്ങൾക്കായി കേജ്രിവാളിന്റെ സെല്ലിനടുത്തു തന്നെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജയിൽ അധികൃതർ അറിയിച്ചു. ഏപ്രിൽ 15 വരെയാണ് കേജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തിഹാറിലെ 2 നമ്പർ ജയിലിലാണ് കേജ്രിവാളിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേജ്രിവാളിന്റെ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ UN രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യക്ക് ഈ സ്ഥാനം ലഭിക്കണമെന്ന് ലോകമെമ്പാടും ഒരു തോന്നലുള്ളതിനാൽ രാജ്യം അതിനായി ഇത്തവണ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 80 വർഷം മുമ്പാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US എന്നീ 5 രാജ്യങ്ങൾ അതിന്റെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങളായി. ആ സമയത്ത് ലോകത്ത് 50 സ്വതന്ത്ര രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള രാജ്യങ്ങളുടെ എണ്ണം 193. എന്നാൽ ഈ 5 രാജ്യങ്ങളും അവരുടെ നിയന്ത്രണം നിലനിർത്തി. ഒരു മാറ്റത്തിന് അവരോട് സമ്മതം ആവശ്യപ്പെടുന്നത് വിചിത്രമാണ്. ചിലർ സത്യസന്ധമായി നിലപാട് പറയുമ്പോൾ മറ്റു ചിലർ പിന്നിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുകയാണ്. ഇത് വർഷങ്ങളായി തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്ഥിതി മാറണമെന്നും ഇന്ത്യക്ക് സ്ഥിരമായി ഒരു അംഗത്വം ലഭിക്കണമെന്നും ലോകമെമ്പാടും ഒരു വികാരമുണ്ട്. ഓരോ വർഷവും ഈ വികാരം വർദ്ധിക്കുന്നത് ഞാൻ കാണുന്നു. നമുക്ക് തീർച്ചയായും അത് ലഭിക്കും. എന്നാൽ കഠിനാധ്വാനം കൂടാതെ ഒന്നും നേടാനാവില്ല, ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ, ജപ്പാൻ, ജർമ്മനി, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുമ്പാകെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത് ഗുണകരമാകുമെന്നാണ് കരുതുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. എന്നാൽ നമ്മൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കണം. ഐക്യരാഷ്ട്ര സംഘടന ദുർബലമായെന്ന ഒരു വികാരം ലോകത്തുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നു. ഈ വികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥിരമായി സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് താൻ കരുതുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞു. കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന്റെ പേരിൽ തർക്കം. ജില്ലാ സിവിൽ സ്റ്റേഷനിലെ ക്യൂവിൽ ആദ്യം നിന്ന് തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാണ് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതി. 9 മുതൽ ക്യൂവിൽ നിൽക്കുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന് നൽകാൻ ശ്രമമെന്നാണ് പരാതി ഉന്നയിച്ചത്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലാണ് സിവിൽ സ്റ്റേഷനിൽ പത്രിക സമർപ്പിക്കാൻ ടോക്കൺ അനുവദിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. ഇതുപ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താൻ രാവിലെ 9 കളക്ടറേറ്റിലെത്തി കളക്ടറുടെ ഓഫീസിന് മുന്നിൽ നിന്നു. എന്നാൽ അതിന് മുൻപേ എത്തിയ അസീസ് കടപ്പുറം ഇവിടെ തന്നെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ടോക്കൺ അനുവദിക്കുമ്പോൾ ആദ്യം എത്തിയത് അസീസ് കടപ്പുറമാണെന്നായിരുന്നു കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള മറുപടി. ഇതോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചത്. അഭ്യാസം ഇറക്കേണ്ടെന്നും രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ കളക്ടർ വേണ്ടല്ലോ എന്നും പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കളും പ്രതിഷേധത്തിൽ ഭാഗമായി. പോലീസ് ഇടപെട്ട് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. CPM ജില്ലാ സെക്രട്ടറിയുടെ ആക്ടിംഗ് ചുമതല വഹിക്കുന്ന CH കുഞ്ഞമ്പുവും രാജ്മോഹൻ ഉണ്ണിത്താനോട് സംസാരിച്ചു. എന്നാൽ ഇതോടെ AKM അഷ്റഫ് MLA ഒപ്പം കൂട്ടി UDF സ്ഥാനാർത്ഥി കളക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. എന്നാൽ തങ്ങളാണ് ആദ്യം എത്തിയതെന്നും തങ്ങൾ തന്നെ ആദ്യം പത്രിക നൽകുമെന്നും ഇടത് സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ പറഞ്ഞു. കളക്ടർ പറഞ്ഞത് 10 ആദ്യം ടോക്കൺ എടുക്കണമെന്നാണ്. തന്റെ പ്രൊപ്പോസർ രാവിലെ 7:30 ഇവിടെ എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സുഗന്ധഗിരി മരമുറിക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചു. അതിനിടെ കേസിൽ വനം വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനകൾ തമ്മിലുള്ള ശീതസമരം അന്വേഷണത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് മരമുറിയിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. 3 ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOമാരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. അതിനിടെ മരമുറി കേസിലെ 6 പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ കോടതി ഇന്ന് വിധി പറഞ്ഞു. ഇന്നലെ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം പൂർത്തിയായിരുന്നു. വീടിന് മുകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന 20 മരം മുറിക്കാൻ കിട്ടിയ അനുമതിയുടെ മറവിൽ കൂടുതൽ മരം മുറിച്ച് കടത്തിയെന്നാണ് കേസ്. മരത്തിന്റെ കൂടുതൽ ഭാഗം ഇനിയും കണ്ടെത്താനുണ്ട്. കേസിൽ ജീവനക്കാരുടെ സംഘടനകൾ തമ്മിലുള്ള ശീതസമരം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഉന്നതതല സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചത്. കോഴിക്കോട് വനം വിജിലൻസിന്റെ ചുമതലയുള്ള കോട്ടയം ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇവാലുവേഷൻ CF നീതു ലക്ഷ്മിയാണ് അന്വേഷണ സംഘത്തെ നയിക്കുക. മുറിച്ചത് പാഴ്മരങ്ങളാണെങ്കിലും വലിയ പൊല്ലാപ്പിലാണ് വനം വകുപ്പ്. അനധികൃതമായി മുറിച്ചത് 80 മരങ്ങളാണ്. ഇതിന് ഒത്താശ ചെയ്തവരിൽ വനം വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരും ഉണ്ടെന്ന് കണ്ടെത്തിയതാണ് വനം വകുപ്പിന് നാണക്കേടായത്.
കൽപ്പറ്റ ഫോറസ്റ്റ് സെഷൻ ഓഫീസർക്കും രണ്ടു വാച്ചർമാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇതിന് പിന്നാലെയാണ്. സെഷൻ ഓഫീസർ കെ കെ ചന്ദ്രൻ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹിയാണ്. ഇതേ സംഘടനയിൽ അംഗമായ വാച്ചർ ജോൺസനും നടപടി നേരിട്ടു. അനധികൃത മരമുറി മറച്ചുവെച്ചു, കൽപ്പറ്റ റേഞ്ചർ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ തെറ്റായ റിപ്പോർട്ട് നൽകി എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇത് രണ്ടും പരിഗണിച്ചാണ് നടപടി. മേലധികാരികൾ ശ്രദ്ധിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ കൂടി വന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഫ്ളയിംഗ് സ്ക്വാഡ് DFO-മാരായ മനു സത്യൻ, ഇംതിയാസ് AP, അജിത് കെ രാമൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മുറിച്ചു കടത്തിയ മരങ്ങൾ മുഴുവനും കണ്ടെത്തുക, പ്രതികൾ 6-ൽ കൂടുതലുണ്ടെങ്കിൽ കണ്ടെത്തുക, മരമുറിയിൽ പങ്കുള്ള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുക എന്നിവയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ ലക്ഷ്യങ്ങൾ. മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക എന്നതാണ് RSS അജണ്ടയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാപങ്ങൾക്ക് ഇരയായവർക്കൊപ്പമല്ല, മറിച്ച് കലാപകാരികൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ നിന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ന്യൂനപക്ഷം എന്നൊന്നില്ലെന്ന് RSS പറയുന്നത്. രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമേയുള്ളൂവെന്ന് സ്ഥാപിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. കെജ്രിവാളിനെതിരായത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഒരാളുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും മുഖ്യമന്ത്രി. നിയമത്തിന് മുന്നിൽ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും തുല്യ പരിഗണന എന്നാണ് ഭരണഘടന പറയുന്നത്. അല്ലാതെ രാജ്യത്തെ പൗരന്മാർക്ക് തുല്യ പരിഗണന എന്നല്ല. ഇതിനെയെല്ലാം അട്ടിമറിക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത്. ഏകീകൃത വ്യക്തി നിയമം മുസ്ലിങ്ങളെ മാത്രമല്ല പല ജനവിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. രാജ്യത്തിന് തകർച്ചയാകും ഇതിന്റെ ഫലം. എന്തു ചെയ്യുകയെന്ന മാനസികാവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ. അന്വേഷണ ഏജൻസികളെ അതിനായി ഉപയോഗിക്കുകയാണ്. കെജ്രിവാളിനെതിരായത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഒരാളുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അത് മാപ്പുസാക്ഷിയുടെ മൊഴിയാണ്. അതുപോലും സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചതാണെന്നും തെളിഞ്ഞെന്നും അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര ഏജൻസികൾ BJP-ക്കാരല്ലാത്തവർക്കെതിരെ രാജ്യത്ത് കേസെടുക്കുകയാണ്. മറ്റു പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെ നടപടി വരുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് കെജ്രിവാൾ ഒരു ഉദാഹരണമാണ്. കെജ്രിവാളിനെതിരെ കൂടുതൽ നടപടി വേണമെന്ന് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ ദിവസം റാലിയിൽ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ ഇരിക്കുന്നത് കണ്ടു. തങ്ങൾക്ക് മുൻ നിലപാടിൽ തെറ്റുപറ്റിയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളം സാമ്പത്തികമായ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ പണമില്ല. വികസനത്തിന് പണം വേണം. ബജറ്റ് മാത്രം ആശ്രയിച്ചാൽ വികസനം നടക്കില്ല. അതുകൊണ്ടാണ് 2016 കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. വലിയ വികസനമാണ് ഇതുവഴി നടത്തിയത്. ദേശീയപാത വികസനത്തിന് 56,000 കോടി നൽകിയത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ കൂടെയാണല്ലോ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്. നടപടിയെടുക്കുന്നില്ലേ എന്നല്ലേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് EDയെ പിന്തുണയ്ക്കുന്നത്? അനുഭവങ്ങളിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിച്ചില്ലേ? വസ്തുതാവിരുദ്ധമായ കെട്ടിച്ചമച്ച കഥകളല്ലേ കോൺഗ്രസ് പറയുന്നത്? കിഫിയെ കേസിൽ പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയപാത അതോറിറ്റിയുടെ ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് മാനദണ്ഡം നിലവിൽ വന്നു. ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നതും ഒന്നിലധികം ഫാസ്റ്റാഗുകൾ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നതും തടയും. ഒന്നൊഴിച്ച് ബാക്കിയുള്ളവ ഡിആക്ടിവേറ്റ് ചെയ്യണം. ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റാഗ് പദ്ധതി നടപ്പാക്കുമെന്ന് ജനുവരിയിൽ ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നു. ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും ഒന്നിൽ കൂടുതൽ ഫാസ്റ്റാഗുകൾ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നതും അടക്കമുള്ള തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. RBI മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഫാസ്റ്റാഗ് ഉപയോക്താക്കളുടെ KYC പ്രക്രിയ കൂടുതൽ കർശനമാക്കുമെന്ന് റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയപാത അടിസ്ഥാന വികസന സൗകര്യ കോർപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ KYC പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഫാസ്റ്റാഗുകൾ January 31 ശേഷം പ്രവർത്തിക്കില്ലെന്ന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു വാഹനത്തിന് ഒന്നിലധികം ഫാസ്റ്റാഗുകൾ നൽകിയെന്നും RBIയുടെ ഉത്തരവ് ലംഘിച്ച് KYC ഇല്ലാതെ ഫാസ്റ്റാഗുകൾ നൽകുന്നുവെന്നും അടുത്തിടെ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് KYC നടപടി സ്വീകരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട്. ഈ വർഷം ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് 7 കോടി ഫാസ്റ്റാഗിൽ 4 കോടി മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. ദേശീയപാതകളിലെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആകണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിരക്ക് കണക്കാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകാം. സാധാരണ April 1 മുതലാണ് ശരാശരി 5% വാർഷിക ടോൾ നിരക്ക് വർധന നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായ കിണർ റീചാർജിങ്ങിനുള്ള യൂണിറ്റ് ചെലവ് പുതുക്കി നിശ്ചയിച്ചു.
ചരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾക്ക് 26,000 രൂപയും പരന്ന മേൽക്കൂരയുള്ള വീടുകൾക്ക് 24,500 രൂപയുമാണ് പുതുക്കിയ നിരക്ക്. ഇതടിസ്ഥാനമാക്കി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയും മറ്റ് സാമ്പത്തിക സഹായങ്ങളും അനുവദിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ ഭരണവകുപ്പ് അനുമതി നൽകി. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ മുഖേനയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത്. ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡിയും സാമ്പത്തിക സഹായവും മറ്റും നൽകുന്നതിന് ജലശ്രീ ജലസുരക്ഷാ പദ്ധതി പ്രകാരം പുതുക്കി നിശ്ചയിച്ച നിരക്കാണ് മാനദണ്ഡമാക്കുകയെന്ന് തദ്ദേശ ഭരണവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പുതുതായി നിർമ്മിക്കുന്ന വീടുകളുടെ മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം മഴക്കുഴികളിൽ ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പ്ലാനുകളിൽ തന്നെ ഉൾപ്പെടുത്തി നടപ്പാക്കി വരുന്നുണ്ട്. നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് മഴക്കുഴികളും മഴവെള്ള സംഭരണികളും നിർമ്മിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സബ്സിഡിയും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത്. ഇതിന് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും പ്രത്യേക പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ടെങ്കിലും പുതുക്കിയ യൂണിറ്റ് നിരക്ക് നിശ്ചയിക്കാനുണ്ടായ കാലതാമസം തുക വിതരണത്തിന് തടസ്സമായിരുന്നു. വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി 2017 തയ്യാറാക്കിയ നിരക്കുപ്രകാരം പരന്ന മേൽക്കൂരയുള്ള വീടുകൾക്ക് 6,348 രൂപയും ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾക്ക് 7,056 രൂപയുമാണ് യൂണിറ്റ് നിർമ്മാണ ചെലവായി കണക്കാക്കിയത്. കച്ചത്തീവ് വിഷയത്തിൽ ഇന്ത്യയെയും മോഡിയെയും വിമർശിച്ച് ശ്രീലങ്കൻ മാധ്യമങ്ങൾ. ചൈനീസ് ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഡെയിലി ഫിനാൻഷ്യൽ ടൈംസ് എന്ന മാധ്യമം ഉയർത്തുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്ക സുരക്ഷാ ഗ്യാരണ്ടി സ്വീകരിക്കേണ്ടി വരുമെന്നും പത്രത്തിന്റെ മുഖപ്രസംഗം സൂചിപ്പിക്കുന്നു. അതേസമയം വിഷയത്തിൽ ശ്രീലങ്കൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് കച്ചത്തീവ് ദ്വീപ് വിഷയം ഉന്നയിക്കുന്നതിനെതിരെ മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കച്ചത്തീവ് വിഷയം രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയാൽ സെൽഫ് ഗോളാകുമെന്ന് ശിവശങ്കർ മേനോനും ശ്രീലങ്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് നിരുപമ റാവു മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ വിശ്വാസ്യത ഇടിക്കുന്ന നടപടിയാണ് ഇതെന്നും ഇവർ പറയുന്നു. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറുന്നതിനനുസരിച്ചുള്ള നിലപാട് മാറ്റം നല്ലതല്ലെന്ന് മുൻ ഹൈക്കമ്മീഷണർ അശോക് കാന്തയും അഭിപ്രായപ്പെട്ടു. പാക് കടലിടുക്കിൽ രാമേശ്വരത്ത് നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെ 285 ഏക്കറിലുള്ള ആൾതാമസമില്ലാത്ത ചെറുദ്വീപാണ് കച്ചത്തീവ്. രാമനാഥപുരം രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ദ്വീപിൽ 1921 ഇന്ത്യയെപ്പോലെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സിലോണും അവകാശവാദം ഉന്നയിച്ചു. ഈ തർക്കം വർഷങ്ങൾ നീണ്ടുനിന്നു. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി നിർണ്ണയിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചത്തീവ് ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗത്താകുകയും ചെയ്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 13 ജില്ലകളിലായുള്ള 15 മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കാരണം പറഞ്ഞ് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവായിട്ടും കേന്ദ്രം ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന രോക്ഷം ശക്തമാണ്. കച്ചത്തീവ് കോൺഗ്രസ് വിട്ടുകൊടുത്തതാണ് പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് TV യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.